നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ഒരു പത്തുമണിത്തോട്ടം, പത്തുമണിത്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പുച്ഛമായിട്ട് തോന്നും. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്രയും പിന്നെ പത്തുമണികളുള്ളൊരു തോട്ടം, പത്തുമണികൾ മാത്രമേ ഉള്ളൂ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നോക്കി നടത്തുന്നത് നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പോലീസുകാരനാണ്. അതായത് മാത്യു എന്നാണ് പേര്. അന്നേരം മാത്യു സാറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അത് ഏതാണ്ട് 200-250 പരം പത്തുമണി ചെടികൾ ഇവിടെ ഉണ്ട്. അത് പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തവും ഇങ്ങനെ കവർ ചെയ്ത് കൊറിയർ സർവീസും ഇങ്ങനെ ചെടികൾ പാഴ്സലായിട്ട് അയക്കുന്നുണ്ട്. കൊറിയറായിട്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നുണ്ട്. അതായത് നമുക്ക് മാത്യു സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാറെ നമസ്കാരം. നമസ്കാരം ശിജി. ഓക്കെ സാറേ, ഈ പത്തുമണി ലോകം സാറിൻ്റെ ജീവിതം, ഈ പോലീസുകാരനാണെങ്കിൽ പോലും ഈ ചെടികളെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു പോലീസുകാർ ചുരുക്കമാണ് ഈ ചെടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളുകൾ അല്ലേ? പോലീസുകാരിൽ ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യത്തിലും എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അതായത് ഈ ഇത്രയും പത്തുമണികളുടെ ഒരു ഇങ്ങനെ ഒരു ബിസിനസ് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണോ പത്തുമണികളെ സ്നേഹിക്കാൻ തുടങ്ങിയത്? ഇതൊരു ബിസിനസ്സായിട്ട് തുടങ്ങിയതല്ല. ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2-2.5 വർഷം മുമ്പ് 3-4 കളറുമായിട്ട്, സാധാരണ മഞ്ഞ ചുവപ്പ് അങ്ങനെയുള്ള കളർ മാത്രം വെച്ചുകൊണ്ട് ചെടി ഇങ്ങനെ വെച്ച് ഇതിനോടുള്ള ഒരു താല്പര്യം കാരണം പിന്നെ കൂടുതൽ കളർ കണ്ട് അങ്ങനെ 100-200 കളറൊക്കെ കളക്ട് ചെയ്ത് പിന്നെ മഴക്കാലാകുമ്പോൾ കുറേ കളറ് നഷ്ടപ്പെടും, വീണ്ടും നമ്മളത് വാങ്ങും. വീണ്ടും പലരെയും നമ്മൾ കൊടുത്തവരുടെ നിന്ന് തന്നെ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇതൊക്കെയാണ് നമ്മൾ ഓരോ കളർ സംരക്ഷിച്ച് ഇങ്ങനെ പോകുന്നത്. നമ്മളിതിനു വേണ്ടിയിട്ട് പല ഇപ്പം അടുക്ക് ഈ പത്തുമണികൾ കണ്ടില്ലേ ഇവിടെ മൊത്തം ഈ പറമ്പ് മൊത്തം. അതെ, ഇതിപ്പോ എത്ര അര ഏക്കറുണ്ട്? അര ഏക്കറിനകത്ത് നിറച്ചും പത്തുമണികളാണ്. മൊത്തം പത്തുമണികളാണ്. വെക്കാൻ സ്ഥലമില്ല നമുക്ക്. പക്ഷെ ആവശ്യക്കാർ ഇതിനേക്കാളും കൂടുതലും ഉണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് എടുത്ത് കൊടുത്തു കഴിയുമ്പോഴാണ് അറിയുന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന കാര്യം. ഇത് വളരുന്നത് ചിലപ്പോൾ ഒരു 1.5 മാസം കൊണ്ടായിരിക്കുന്നു. പക്ഷെ ആവശ്യക്കാർ ഈ മഴക്കാലം കഴിയുമ്പോൾ നല്ലപോലെ കൂടുതലായിരിക്കും. മഴ സമയം ആയി കഴിയുമ്പം ഇത് സംരക്ഷിച്ചു നിർത്താനായിട്ട് ചിലപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും പറയുന്ന എല്ലാവരും, നമ്മളോട് വാങ്ങുന്ന എല്ലാവരും പറയും എൻ്റെ കയ്യിൽ ഒരു 10-20 കളർ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം മഴയത്ത് ചീഞ്ഞു പോയി, നോക്കാൻ പറ്റിയില്ല. പക്ഷെ വെക്കുന്നവർക്കെല്ലാം പിടിച്ചു കിട്ടുന്നുണ്ട്. നമുക്കത് കേൾക്കുമ്പോഴും ഒരു സന്തോഷം. എല്ലാവരും ഫോട്ടോസ് അയച്ചു തരും പിടിച്ചു കിട്ടിയത്. അതെ അതെ. പിന്നെ പുതിയതായിട്ടുള്ള കളറൊക്കെ വരുമ്പം പലയിടത്തു നിന്നും തിരുവനന്തപുരത്തൊക്കെ ഉള്ള രാജീവേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, പുള്ളി എല്ലാ കളറും നമുക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? നമുക്ക് ഒരുപാട് പത്തുമണിയുടെ ഗ്രൂപ്പ് ഉണ്ട്. 50,000 പേരൊക്കെ ഉള്ള ഗ്രൂപ്പുണ്ട്. 10 മണി പൂവെന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകൾ, അതുപോലെ പല പല പത്തുമണിയുടെ തന്നെ ആയിട്ടുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട്. അവരാണ് ഈ ഓരോ പുതിയ കളറൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിലിടും. ആ ഗ്രൂപ്പിലിടും. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ മേടിക്കും. നമ്മുടെ കയ്യിൽ ഒരുപാട് പേര് മേടിക്കും. ഈ മേടിക്കുന്ന കിട്ടുന്ന പൈസക്ക് വളവും ചെടിയും മേടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വേറെ ചിലർ വേറെ ചെടികളൊക്കെ തരും. ഇപ്പം ഈ പൂക്കളൊക്കെ കുറഞ്ഞിങ്ങനെ ചട്ടികൾ കണ്ടമാൻ ചട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1.5 ഏക്കറിന് അകത്ത് മൊത്തം 10 മണി ചെടിച്ചട്ടികളും പിന്നെ ഗ്രോബാഗുകളുമാണ്. പക്ഷേ നോക്കുമ്പം അത്രയും തണ്ടുകൾ കാണുന്നില്ല. ഈ തണ്ടുകളെല്ലാം ഇങ്ങനെ ഈ പറിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ ഈ തണ്ടുകളില്ല, ചെടികളിൽ കുറവ്? ചെടിയുടെ കുറവെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ തണ്ടുകൾ നമ്മൾ മുറിച്ച് മുറിച്ചാണ് കൊടുക്കുന്നത്. ചിലർ വിചാരിക്കും ചട്ടിയോട് കൂടിയാണോ കൊടുക്കുന്നത്, അങ്ങനെയല്ല. ഇതിൻ്റെ 10 മണി ചെടി അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ഒരു 3-4 തണ്ടായിട്ട് എടുത്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. കളറ് വ്യത്യാസമില്ല. ഇപ്പോൾ 20 കളർ ചോദിക്കുന്നവർക്കാണെങ്കിൽ 20 കളർ, 30 കളറൊക്കെ ആയിട്ടാണ് സാധാരണ എല്ലാവരും മേടിക്കുന്നത്. അപ്പോൾ 20 കളറൊക്കെയാണ് 250 രൂപ, 30 കളർ ഒരു 400 രൂപ. കൊറിയർ ചാർജ് ഉൾപ്പെടെയൊക്കെയാണ് നമ്മൾ സാധാരണ വാങ്ങുന്നത്. അതും ഈ കൊറിയറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈസ മേടിക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, കാരണം ഈ കൊറിയർ പൈസ കൊടുത്തിട്ട് ഇനി കിട്ടാതെ വരുന്നത്. അങ്ങനെയൊക്കെ നമ്മളും കുറേ കളിപ്പീരിലൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സാധനം കിട്ടി കഴിഞ്ഞിട്ട് പൈസ പിന്നെ കിട്ടുമ്പോഴൊക്കെ ആൾക്കാർ അങ്ങനെ പൈസ കിട്ടാതിരുന്നിട്ടുണ്ടോ? കിട്ടാതെയൊക്കെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലാതെ വേറെ മറന്നുപോയിട്ടായിരിക്കും, വേറെ ഒന്നും കണ്ടല്ലോ. ചെടിയെ വേണ്ടിട്ട്. അതെ അതെ അതെ. അവർക്ക് ഇഷ്ടമുണ്ടായിട്ടാണല്ലോ, അല്ലാതെ ഇതുകൊണ്ടൊന്നും വലിയ ലാഭം ഉണ്ടാക്കാനൊന്നും ഇല്ല. അന്നേരം ഇവിടെ ഇപ്പം നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിൽ ഷീറ്റൊക്കെ വിരിച്ച് ചട്ടികളൊക്കെ വെച്ച് ചെടിയിൽ നിന്ന് കിട്ടിയ പൈസ അങ്ങോട്ട് തന്നെ മുടക്കുന്നു. ഇത് നമ്മുടെ ഒരു 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 ഹോബി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം. നമ്മുടെ 2 പിള്ളേരുണ്ട്. ഒരെണ്ണം രണ്ടുപേരും സ്കൂളിൽ പോയിരിക്കുകയാണ്. ഒന്ന് ഒരു UKG പഠിക്കുന്ന ഇവ എന്ന് പറയുന്നത്, അതാണ് ഇവാറോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവാറോസ് ഗാർഡനിന് പേരിട്ടിട്ടുണ്ട്. പിന്നെ ജുവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാർ രണ്ടുപേരും എന്ന് വെച്ചാൽ നിലത്ത് നിൽക്കത്തില്ല, കിടന്നുകൊണ്ട്
പറക്കലാണ്. ഓ അത് ശരി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ തറയിലൊക്കെ ഷീറ്റൊക്കെ ഇരിക്കുന്നത്, കുപ്പിച്ചില്ലോ കല്ലോ കൊണ്ടുള്ള പറഞ്ഞുകൊണ്ട്. അപ്പൊ അവന്മാരാണെങ്കിൽ ഇതിന്റെ അകത്ത് ഓടിക്കളിക്കാനൊക്കെ, പിള്ളേർക്ക് ഓടിക്കളിക്കാനുള്ള ഒരു സ്ഥലയിലല്ലോ. അപ്പൊ ഇവിടെ അടുത്തുള്ള സ്കൂളുകളുണ്ട്, സ്കൂളിൽ നിന്നുള്ള പിള്ളേരും എല്ലാരും ഒക്കെ വന്നിട്ട് ഈ പൂക്കളൊക്കെ കാണാനിട്ട് വരുന്നു. അപ്പൊ അത് കാണുമ്പോ നമുക്കൊരു സന്തോഷം. ഈ പൂക്കൾ കാണാൻ വേണ്ടി ആവശ്യം പോലെ ആളുകൾ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ ഇതൊക്കെ കാണാനായിട്ട്, പല മോഡലൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട്, വാങ്ങാനായിട്ട് വരും. അത് ശരി. കൂടുതൽ പേര് ഓൺലൈൻ ആയിട്ടാണ് മേടിക്കുന്നത്. പിന്നെ ദൂരത്തുള്ളവരിപ്പൊ ആലപ്പുഴ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ആലപ്പുഴ ടച്ച് ചെയ്ത് എറണാകുളത്തോട്ട് പോകുന്നവർ കാണും. കൂടുതലും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തുള്ളവരാണ് കൂടുതൽ നമുക്ക് ഓർഡർ തരുന്നത്. കൂടുതൽ കോഴിക്കോട്. ഈ അങ്ങനെ ഈ ഓർഡർ കൊടുത്ത് സാധനം ഇപ്പൊ ഒരു ദിവസം കൊണ്ട് കൊറിയർ ചെല്ലുമോ? നമുക്ക് കോഴിക്കോട് വരെയുള്ള സ്ഥലത്ത് പിറ്റേ ദിവസം കിട്ടും. തിരുവനന്തപുരം വരെയാണെങ്കിലും പിറ്റേ ദിവസം. എവിടം വരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കൊറിയർ? നമ്മൾ പഞ്ചാബിലോട്ട് വരെ അയച്ചിട്ടുണ്ട്. അത് ശരി. ഇന്ത്യ മൊത്തം, ഞാൻ വെറുതെ പറഞ്ഞില്ല, ഇന്ത്യ മൊത്തം ഡൽഹിയിലോട്ടൊക്കെ. അവിടെയൊക്കെ ഒരു 9 ദിവസമൊക്കെ പിടിക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും 2-ാമത്തെ ദിവസം കൊറിയർ കിട്ടും. അന്നേരം ഈ ചെടി നഷ്ടപ്പെടും ഈ 9 ദിവസം? നമ്മൾ അങ്ങനെ ഈ പുറത്തോട്ടൊക്കെ അയക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടി നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പറിന്റെ അകത്തൊന്ന് പൊതിഞ്ഞിട്ട് ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ അറ്റത്തൊന്ന് നനച്ച് വിട്ട് കഴിഞ്ഞാൽ ചെറിയ വേരോടുകൂടി വരും. നമുക്ക് കേരളത്തിൽ അയക്കുന്നതിനോ ബാംഗ്ലൂർ ഹൈദരാബാദ് അയക്കുന്നതിനൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാംഗ്ലൂരിക്കാണെങ്കിൽ 3-ാമത്തെ ദിവസമാകുമ്പോൾ കിട്ടുന്നുണ്ട്. കാസർഗോഡാണെങ്കിലും 2-ാമത്തെ ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലോട്ടൊക്കെ മിക്കതും ഉൾപ്രദേശമായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കൊറിയർ സർവീസ്, ഇപ്പോൾ DTDC ആണെങ്കിലും പ്രൊഫഷണൽ അങ്ങനെയൊക്കെ പല ഇതും കൊറിയർ സർവീസ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പോസ്റ്റ് ഓഫീസ് വഴി, ചിലർ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കണമെന്നൊക്കെ പറയും. ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ, വീട്ടമ്മമാരും പ്രായമുള്ളവരൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ കൊറിയർ ഓഫീസിൽ ചിലപ്പം നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കത്തില്ല, അവിടെ ചെന്ന് മേടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ അത് കൊറിയർ എല്ലാം പൈസ എല്ലാം നമ്മൾ മുടക്കി നല്ല ബോക്സ് ആയിട്ടാണ്. കേടുപാടുകളൊന്നും ഉണ്ടാവത്തില്ല? കേടുപാടുകൾ അങ്ങനെ ഉണ്ടാകാറൊന്നുമില്ല. വലിയ ഡാമേജ് ഒന്നും ഇതുവരെ വന്ന്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വീണ്ടും അയച്ചൊക്കെ കൊടുക്കും. അതിന് ഒരു രൂപ പോലും നമ്മൾ മേടിക്കാറില്ല. ഇപ്പം ഇച്ചിരി മുമ്പേ പാക്കേജ് പറഞ്ഞ്, എന്നാലും ഒന്നും കൂടെ നമ്മുടെ പ്രഷർക്ക് വേണ്ടി ആ പാക്കേജിന്റെ റേറ്റ് എങ്ങനെയാണെന്നും, അതായത് എത്ര പീസ് കാണുമെന്നും എത്ര തണ്ട് കാണുമെന്നും. സാധാരണ ആൾക്കാർ ആവശ്യപ്പെടുന്നത് കുറച്ച് വിലയ്ക്ക് ആയിരിക്കും ചോദിക്കുന്നത്. കൂടുതൽ ഒരു 30 കളറ് 400 രൂപ, അല്ലെങ്കിൽ തീരെ കുറഞ്ഞാണെങ്കിൽ ഒരു 20 കളറ് 250 രൂപ. ആ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊക്കെ 20 കളറിൽ ഈ അടുക്ക് 10 മണി എന്ന് പറയുന്ന ഈ സൂചി മണലയിലുള്ള ഒരു 8-10 എണ്ണം കാണും. പിന്നെ സിൻഡർല എന്ന് പറയുന്ന 1-2 കളർ കാണും. പിന്നെ പേഴ്സലേ എന്ന് പറഞ്ഞ നമ്മൾ കണ്ട സിംഗിൾ പെറ്റൽ പൂക്കൾ, അതിന്റെ ഒരു നമ്മൾ നാട്ടിൽ കാണുന്ന മഞ്ഞയൊന്നും അയക്കുന്നില്ല. അല്ലാതെയുള്ള വേറെ ഈ കസ്റ്റമറിന് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഹാപ്പി ആവുന്ന രീതിയിലാണ് അയച്ചു. അതെ അതെ. പിന്നെ കളർ പ്രത്യേകം സെലക്ഷൻ ആയിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ അയക്കാറില്ല, കാരണം കാണുന്ന കളർ അല്ല. എങ്കിലും നമ്മൾ നാട്ടിൽ കാണുന്ന കളറൊന്നും അയക്കാറില്ല. പുതിയ പുതിയ മോഡലുകളാണ്, മോഡലുകളുടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അവര് പറയും, സാറ് ഏറ്റവും നല്ല കളർ തന്നെ അയച്ചു തരണേന്ന് പറയും. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല കളറുകൾ തന്നെയാണ് അയക്കുന്നത്. പിന്നെ നേരിട്ട് വന്ന് വാങ്ങുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്, അവർ പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് തന്നെ എടുക്കുകയാണ് കൂടുതലും. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതെ, അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ഇതിനകത്തെല്ലാം സ്റ്റമ്പും പൂക്കളും വളരെ കുറവാണല്ലേ. നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇതൊക്കെ ഈ ടൈപ്പ് പൂക്കൾക്കാണ് അടുക്ക് 10 മണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേബിൾ റോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോർട്ടലക്ക എന്നൊക്കെ പറയുന്ന ഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഗ്രാൻഡി ഫ്ലോറ, അങ്ങനെ പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ അതേ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന സ്റ്റമ്പുകൾ ഉണ്ട്, നല്ല ഏളം സ്റ്റമ്പുകളാണ്. ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളു. അപ്പൊ എങ്കിലും നല്ല പൂക്കൾ ഇതാണ്ട്, ഒരു 1 മാസം ഒരു 10-35 ദിവസം ആയപ്പോ തന്നെ നല്ലപോലെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു 1.5 മാസം ഒക്കെ കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കളാവും. അപ്പൊ ഇതിന്റെ ഒക്കെ സ്റ്റമ്പാണ് നമ്മൾ മുറിച്ചു കൊടുക്കുന്നത് കണ്ടത്. ഇപ്പൊ നമ്മൾ തന്നെ വളർത്തുന്നുണ്ടോ? ഇപ്പൊ ഇത് സ്റ്റമ്പായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ കമ്പായിട്ട് ഇങ്ങനെ തലഭാഗം നുള്ളിയിട്ട് നമ്മളിങ്ങനെ കുത്തിവെക്കും. ഈ സാധനം തന്നെ നമ്മള് ഇത് എന്തോ വളമോ ഇവർക്കൊക്കെ കൊടുക്കുന്നത്? ഞാൻ സാധാരണ ചെയ്യുന്നത് ചകിരിച്ചോറുണ്ട്, അതൊക്കെ നമ്മുടെ ചകിരിച്ചോറിന്റെ ഒരു ഇതാണ്. അപ്പൊ അത്തരം ചകിരിച്ചോറും നമ്മുടെ പറമ്പിലുള്ള മണ്ണും, അല്ലെ ചിലപ്പോ മണ്ണ് ചിലപ്പോ ഇല്ലാത്ത പൂഴിയാണെങ്കിൽ പൂഴി മണ്ണ്, ഞങ്ങളുടെ ഇവിടെ പൂഴി എന്ന് പറയും, ചിലടുത്ത് മണൽ എന്ന് പറയും. അപ്പൊ ആ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മള് മണ്ണില്ലാത്ത ഒരു പൂഴിയിൽ ചകിരിച്ചോറ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കല്ലേ, ഇതിന് വേരോടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളൂ. പിന്നെ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് നല്ല വളമാണ്. നല്ല വളമാ. പിന്നെ ചാണകപ്പൊടി ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പുല്ല് കയറുന്ന ഒരു പ്രശ്നമുണ്ട്, നല്ല വളർച്ച കിട്ടാനായിട്ട് ചാണകപ്പൊടിയാണ്
അതേപോലെ തന്നെ ഇവര് നിൽക്കുന്നത് വെട്ടം ഉള്ളിടത്ത് വേണോ, സൂര്യപ്രകാശം ഉള്ളിടത്തോ, അതോ തണലത്ത് വേണോ, എങ്ങനെയാ ഇവരെ സംരക്ഷിക്കേണ്ടത്? നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പലരും ഇവിടെ നല്ല വെയിലുള്ള സ്ഥലം, ഞാൻ വിയർത്ത് കുമ്മുവാ. എങ്കിലും പലരും ചോദിക്കും മഴക്കാലത്ത് ഇതിന്റെ അടിയിലോട്ട് വെച്ചാണോ സംരക്ഷിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ചട്ടികളൊന്നും എനിക്ക് 8000 ചട്ടിയുണ്ട്, 8000-10000 ചട്ടി. അതെ അതെ, തീർച്ചയായിട്ടും അതിൽ കൂടുതലുണ്ടെങ്കിലും. അപ്പൊ ഈ സാധനം നമുക്ക് എടുത്ത് മാറ്റി വെക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെട്ടി വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ വെക്കുക. നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ വെള്ളം കെട്ടി നിന്നാല് ഈ ചെടി ചീഞ്ഞു പോകും. അത് മഴക്കാലാണെങ്കിലും ശരി, അല്ലാതെ പ്രാവശ്യം നനയ്ക്കുമ്പോഴാണെങ്കിലും ചട്ടിക്കകത്ത് വെള്ളം കെട്ടി ഒരു ദിവസത്തോളം ഒക്കെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ചോട് ചീഞ്ഞു പോകും. വെറില് പിന്നെ ഇപ്പം ഈ നിറങ്ങൾ പലതുണ്ട്, ഇതിന് ഇനങ്ങൾ എത്ര ഉണ്ട്? ഇനങ്ങളും ഒരു 4-5 ടൈപ്പ് ഇനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട മോഡല് പോത്തിലക്ക എന്ന് പറയുന്ന ഇത് ഇത് അതല്ലാതെ നമ്മൾ പറയാനാണെങ്കിൽ ഇതിന്റെ തന്നെ സൂചിമനയുടെ ഇലയിൽ തന്നെ വരുന്ന വേറൊരു ടൈപ്പാണ് ഇതുപോലത്തെ പൂക്കൾ വരുന്നത്. ഏതാ ഇത്? ഈ മോഡല് അത് ടിയാരെ എന്ന് പറയുന്ന ടൈപ്പാണ്. ഇതിന്റെ തന്നെ ബാക്കിയുള്ള അതേ ചെടികളുണ്ട്, പക്ഷെ അതിപ്പോ ഒരു ഈ സമയമായതുകൊണ്ട് പൂക്കളിച്ചിട്ട് കുറവാണ്. അതിന്റെ സിംഗിൾ പെറ്റലായിട്ട് പൂക്കൾ വരുന്നതിന് ടിയാര എന്ന് പറയും. ടിയാര ടിയാര അല്ലെങ്കിൽ ടയാര, ടിയാര അങ്ങനെയൊക്കെ പല അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇലയിലുള്ളതാണ് ജംബോ എന്ന് പറയും. നമ്മുടെ മതിലിന്റെ മുകളിലൊക്കെ ഒരുപാട്, നിങ്ങളുടെ മതില് മൊത്തം ജംബോ ആയില്ലേ? മതില് മൊത്തം ജംബോ ആയതുകൊണ്ട് ഇതൊക്കെ ജംബോയുടെ പൂക്കളാണ്. ഇത് ജംബോ ആണോ? ഇത് പിങ്ക് മാ എന്ന് പറയുന്നത്. ജംബോയിൽ തന്നെ എല്ലാ പൂക്കൾക്കും ഒരു പ്രത്യേക പേര് ഇട്ടിട്ടുണ്ട്. നമ്മളിട്ടല്ല, തായ്ലൻഡുകാർ ഇട്ട് ഉള്ള പേരുകളാണ്. അപ്പൊ അതെല്ലാം ഇയാളോ? ഇതെല്ലാം പോത്തിലക്കേടെ പല കളറാണ്. നമ്മുടെ പോത്തിലക്കേടെ ഒരു 37 കളർ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ വൈറ്റും എല്ലാം ഉണ്ടല്ലേ? എല്ലാ കളറും ഉണ്ട്, ഇന്ത്യയിലുള്ള കളർ എല്ലാം നമുക്കുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ വീട് കണ്ടുപിടിച്ച് വരണമെങ്കിൽ എളുപ്പമോ അല്ലയോ? 10 മണി വേറെ എങ്ങും കാണത്തില്ലല്ലേ? രാത്രി വന്ന ഇതിലൊക്കെ എടുത്തോ? പോലീസുകാരനായോണ്ട്, പോലീസുകാരന്റെ കാവല്ല ചെടി വളരുന്ന ഇല്ല. പല മോഡലുണ്ട്. ഇത് ബൈക്കോളർ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് ബൈക്കോളർ. ഇത് പുതിയ പുതിയനോ? പുതിയനല്ല, ഈ ജംബോല തന്നെ ഉള്ള ഒരു പേരാണ് ബൈക്കോളർ. ഇത് പിങ്ക് മാ. അപ്പൊ ഇതിനെല്ലാം ഓരോ പിങ്ക് അങ്ങനെ പല പേരുകളുണ്ട്. പിങ്ക്, പിങ്ക് മാല്ലേ? ഇത് അടുക്ക് 10 മണിയുടെ ഒരു മോഡലാണ്. വേറൊരു വെറൈറ്റി ഇതാണ്ട് ഇതിനകത്തേക്കുന്ന ഇത് ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതാണ് അവസാനമായിട്ട് ഇറങ്ങിയ ജംബോയുടെ മോഡൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. പക്ഷെ ഇവന്റെ പൂക്കൾക്ക് ഇച്ചിരി വലിപ്പക്കുറവാണ്, പക്ഷെ ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്, പക്ഷെ 600 രൂപയായിരുന്ന 5 തണ്ടിന്. ഓ അത് ശരി. അത് നമ്മുടെ പാക്കേജിനകത്ത് വരൂ. അത് കൂടുതൽ മേടിക്കുന്ന സമയത്ത് അതും കൂടി വെച്ച് കൊടുക്കാറുണ്ട്. അത് മാത്രമായിട്ട് അങ്ങനെ. എന്റെ വൈറ്റ് തായിക്കുന്നല്ലോ. പ്യുർ വൈറ്റ് ഉണ്ട്. ഇതൊക്കെ വൈറ്റ്. ഇതിന്റെ അകത്തൊക്കെ പിങ്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞ മോഡൽ. ഇതിന്റെ അകത്തൊക്കെ എല്ലാം ഒരേ മോഡൽ പോലെയൊക്കെ ഇരിക്കും. കണ്ട ഒരേ പോലെ തോന്നും. 8 മോഡലുണ്ട്. ഓഹോ, ഈ ജംബോ സീരീസ് 8 മോഡലാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് കണ്ട കളറ് അടുത്ത് തന്നെ റിലീസ് ആവുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള ചേട്ടൻ 2 എണ്ണം പുതിയത്. ഇതാണ് നമ്മുടെ നാടൻ 10 മണി കേട്ടോ. ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ള. അതെ അതെ. അപ്പൊ ഈ സാധനം ഒന്നും ഇപ്പൊ അയക്കുന്നില്ല. ഇത് നമ്മുടെ ഇവിടെ പറമ്പിലൊക്കെ കടന്ന് വിത്ത് മുട്ടി കിളിക്കുന്നതാണ്. അന്നേരം നമ്മുടെ മാത്യു സാറിന്റെ 10 മണിത്തോട്ടം, അതായത് 1/2 ഏക്കറിലുള്ള 10 മണിത്തോട്ടമാണ് നമ്മൾ കണ്ടേക്കുന്നത്. എല്ലാം ഒന്നും എടുക്കാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സെയിൽ നടക്കുന്നത് കൊണ്ട് തണ്ടുകളാണ് മുറിച്ചു കൊടുക്കുന്നത്. എന്നാൽ ആ തണ്ടുകളിനകത്താണ് പൂക്കളുള്ളത്. അന്നേരം പൂക്കൾ വളരെ കുറവാണ്. ചട്ടികളും ചെടിയുടെ മൂടും ആവശ്യം പോലുണ്ട്. അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ സാറിൻ്റെ വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഏത് ചെടി സെലക്ട് ചെയ്യണമെന്നുണ്ടോ ആ സെലക്ട് ചെയ്യുന്ന ചെടികൾ സാറിൻ്റെ അടുത്ത് വാട്സപ്പ് നമ്പരും കൊടുത്തേക്കാം. അന്നേരം ആ വാട്സപ്പിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭദ്രമായിട്ട് ചെടി കൊറിയർ സർവീസ് ചെയ്ത് ഇന്ത്യയിലെവിടെ എത്തിച്ചേരുന്നതായിരിക്കും. അന്നേരം 10 മണി ചെടി ഇല്ല എന്നുള്ളൊരു വിഷമം ഇനിയും ഉണ്ടാവണ്ട. 10 മണി ചെടിയുടെ ഒരു കമനീയ ശേഖരമാണ് മാത്യു സാറിൻ്റെ കയ്യിലുള്ളത്. അന്നേരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത്. അന്നേരം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.